ജനാധിപത്യം, മതനിരപേക്ഷത, ഭരണഘടനാ മൂല്യങ്ങൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. വലിയ പ്രതീക്ഷയാണ് ഇത്തവണ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് രാജ്യത്തുടനീളമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൃത്യമായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അചഞ്ചലമായി നിലയുറപ്പിക്കുന്ന ഇടതുപക്ഷമാണ് ഗ്യാരണ്ടി എന്നുള്ള ബോധ്യം നാട്ടിലെ ജനങ്ങൾക്കാകെ ഉണ്ട്. അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ പ്രതീക്ഷയും വലിയ വിശ്വാസവുമുണ്ട് ഈ ജനങ്ങളിൽ, മലപ്പുറത്തെ ജനങ്ങളിൽ. ബി ജെ പി കേരളത്തിലൊരു തമാശയാണ്. അവർ എന്തുടായിപ്പെടുത്താലും കേരളത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവർ ഇതുപോലെ പല ഉത്തരേന്ത്യയിൽ പറ്റി അവർ വിജയിക്കുന്ന പല തന്ത്രങ്ങളും കേരളത്തിൽ പയറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്, ജനാധിപത്യത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അതുകൊണ്ട് ബി ജെ പിയുടെ അങ്ങനെയുള്ള ഒരു തന്ത്രവും കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല. നേരെ മപ്പുറം മുതൽ എടവണ്ണപ്പാറ, കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലൂടെ, പിന്നെ വള്ളിക്കുന്ന്, വേങ്ങര, അത് കഴിഞ്ഞ് മലപ്പുറം, അത് കഴിഞ്ഞ് മഞ്ചേരി, മങ്കട, പെരിന്തൽമണ്ണ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പരമാവധി എല്ലാ നിയോജക മണ്ഡലത്തിലൂടെയും ഒന്ന് ഓടണം എന്നാണ് ആഗ്രഹിക്കുന്നത്.